എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗജകേസരി യോഗവും ഗുണഫലങ്ങളും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗജകേസരി യോഗത്തെക്കുറിച്ച് പലർക്കും അറിയാം, എന്നാൽ അറിയാത്ത ചില വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. മാളവിയോഗം, രുചികയോഗം, ഭദ്രായോഗം, ശശമഹായോഗം, ഗജകേസരി യോഗം, ഈ അഞ്ച് യോഗങ്ങളാണ് മഹായോഗങ്ങളിൽ ഉൾപ്പെട്ടവ. ഗജകേസരി യോഗം വ്യാഴമെന്ന ശുഭഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയ യോഗമാണ്. വ്യാഴം ജ്യോതിഷത്തിൽ ഒരു മഹാഗുരുവാണ്. ഒരുപാട് ഐശ്വര്യങ്ങളും സുഖാനുഭവങ്ങളും കീർത്തിയും നൽകുന്ന ഒരു ഗ്രഹം. വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രം ധനു, മീനം, ഉച്ച ക്ഷേത്രം, കർക്കിടകം. ഒരു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കൂറ് എന്ന് പറയും. അപ്പോൾ ഗജകേസരി യോഗം ഉള്ള വ്യക്തിയെ എങ്ങനെ അറിയാം? അതായത് വ്യാഴം സ്വന്തം ക്ഷേത്രമായ ധനുവിലോ മീനത്തിലോ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുക, കൂടെ ചന്ദ്രൻ നിൽക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഗജകേസരി യോഗമുള്ള ജാതകമാണ്. അതുപോലെ തന്നെ വ്യാഴം ധനുവിലോ മീനത്തിലോ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലോ നിൽക്കുക. ഈ വ്യാഴം നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ കേന്ദ്രഭാവങ്ങളായ 4, 7, 10 ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക. അപ്പോൾ ചന്ദ്രനും വ്യാഴവും പരസ്പരം കേന്ദ്രത്തിലായിരിക്കും. ഇങ്ങനെ വന്നാലും അത് ഗജകേസരി യോഗമുള്ള ജാതകമാണ്. ഉദാഹരണത്തിന് വ്യാഴം ധനുവിൽ നിൽക്കുന്നു, കൂടെ ചന്ദ്രൻ നിൽക്കുന്നു, 4-ാം ഭാവമായ അല്ലെങ്കിൽ 4-ാം ഭാവമായ മീനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ 7-ാം ഭാവമായ മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 10-ാം ഭാവമായ കന്നിയിൽ ചന്ദ്രൻ നിൽക്കുന്നു, ഇത് ഗജകേസരി യോഗമാണ്. അതുപോലെ മീനത്തിൽ വ്യാഴം നിൽക്കുന്നു, കൂടെ ചന്ദ്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ 4-ാം ഭാവമായ മിഥുനത്തിൽ, 7-ാം ഭാവമായ കന്നിയിൽ, 10-ാം ഭാവമായ ധനുവിൽ ചന്ദ്രൻ നിൽക്കുന്നു, ഇത് ഗജകേസരി യോഗമാണ്. അല്ലെങ്കിൽ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു, കൂടെ ചന്ദ്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന കർക്കിടകത്തിൻ്റെ 4-ാം ഭാവമായ തുലാത്തിലോ, 7-ാം ഭാവമായ മകരത്തിലോ, 10-ാം ഭാവമായ മേടത്തിലോ ചന്ദ്രൻ നിൽക്കുന്നു, ഇങ്ങനെ വന്നാൽ അത് ഗജകേസരി യോഗമുള്ള ജാതകമാണ്. ഇതാണ് ഗജകേസരി യോഗം. ഈ ഗജകേസരി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗജകേസരി യോഗത്തിൽ പിറക്കുന്ന വ്യക്തി, ജനിക്കുന്ന വ്യക്തി, അത് ആണായാലും പെണ്ണായാലും, അവർ നല്ല സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള വ്യക്തിയായിരിക്കും. മാത്രമല്ല സ്വർണ്ണ നിറത്തോടുകൂടി സുന്ദര രൂപത്തോടുകൂടിയുള്ള വ്യക്തിയായിരിക്കും. ഒരുപാട് ശാസ്ത്ര കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സുന്ദരനായ ഭർത്താവോ സുന്ദരിയായ ഭാര്യയോ ലഭിക്കും. അതുപോലെ തന്നെ സ്വന്തം കുലത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കും. 80 വയസ്സിന് മേൽ ആയുസ്സുള്ള വ്യക്തിയായിരിക്കും എന്നാണ് ജ്യോതിഷത്തിൽ ഗജകേസരി യോഗമുള്ള വ്യക്തികളെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ഗജകേസരി യോഗമുള്ള വ്യക്തികളുടെ ഗുണഫലങ്ങൾ. ഇനി കേസരി യോഗമുണ്ട്. അതായത് വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലല്ലാതെ മറ്റുള്ള രാശികളിൽ നിൽക്കുക, കൂടെ ചന്ദ്രൻ നിൽക്കുക, അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക. അപ്പോൾ വ്യാഴവും ചന്ദ്രനും പരസ്പരം കേന്ദ്രങ്ങളിൽ വന്നു, ഇത് കേസരി യോഗമാണ്. കേസരി യോഗത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, അതായത് ദാരിദ്ര്യം ഉണ്ടാവില്ല, ജീവിതത്തിൽ അലച്ചിലോ അങ്ങനെ കാര്യമായ കഷ്ടപ്പാട് ദുരിതങ്ങളൊന്നും കാര്യമായി അനുഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. എന്തായാലും ഗജകേസരി യോഗത്തെക്കുറിച്ചും കേസരി യോഗത്തെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അടുത്തത് മാളവിയോഗത്തെക്കുറിച്ചൊരു വീഡിയോ ഇടാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.